കാസർഗോഡ് നിന്ന് രാവിലെ പുറത്തു വന്ന വാർത്ത കേട്ടാൽ കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളുടെ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. ഈ നാട്ടിൽ മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പുലർച്ചെയാണ്. മുത്തച്ഛൻ പശുത്തൊഴുത്തിലേക്ക് പോയ സമയം വീടിനകത്ത് കയറിയ അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് സ്ഥലം വിട്ടു. പിന്നീട് കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിച്ചു. മോഷ്ടമായിരുന്നു ലക്ഷ്യമെന്ന് ആദ്യം കരുതിയെങ്കിൽ വൈദ്യപരിശോധനയിലാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി തെളിഞ്ഞത്. സംഭവത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കാഞ്ഞങ്ങാടിനടുത്ത് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് നാടിനു നടുക്കിയ സംഭവം. മുത്തച്ഛനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ പശുവിനെ കറക്കുന്നതിനായി മുത്തച്ഛൻ പശുത്തൊഴുത്തിലേക്ക് പോയ സമയം മുൻവശത്തെ വാതിലിലൂടെ വീടിനകത്ത് കയറിയ അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് അടുക്കള വശത്തുള്ള വാതിലിലൂടെയാണ് പുറത്തിറങ്ങിയത്. കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിനു ശേഷം കാതിലെ ആഭരണങ്ങൾ കവരുകയും ചെയ്തു. പിന്നീട് വീടിന് 500 മീറ്റർ അകലെ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. സമീപത്തെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച ശേഷം ഈ വീട്ടുകാരോട് പെൺകുട്ടി വിവരം പറഞ്ഞു. ഇവരാണ് കുട്ടിയെ സ്വന്തം വീട്ടിലെത്തിച്ചത്. ഇന്നലെ 2:30 ശേഷം സംഭവം വിളിച്ചേ. കാരണം ഇന്നലെ അച്ഛനൻ അമ്മയുണ്ടായില്ല, അമ്മ ടൂർ പോയിട്ടില്ല. അച്ഛൻ സാധാരണ സിറ്റുകളിലാണ് കിടക്കും. അതിനുശേഷം അച്ഛൻ പശുവുണ്ട്, മൂന്നാല് പശുവുണ്ട്. അച്ഛൻ 3 മണിക്ക് ശേഷം കറന്നതിന് ശേഷം ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തില്ല. അതിനുശേഷം കറന്നതിന് ശേഷം വരുമ്പോഴേക്ക് കുട്ടീനെ കാണുന്നില്ല, അടുക്കള വാതിൽ തുറന്നിട്ടുമുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കുറേ നമ്മൾ നാട്ടുകാർ മൊത്തം പരിധി. അതിനുശേഷം ഒരു 5 മണിക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ ഉള്ളിലേക്ക് വിളിക്കുന്നത്, ഇങ്ങനെ കുട്ടീനെ കൂടി ഉണ്ടെന്ന് വെച്ച്. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കറന്നു കഴിഞ്ഞിട്ട് ഞാനുള്ളിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. 3-3.5 ഉള്ളിലെ സംഭവം നടന്നു. ഞാൻ 2 മണിക്ക് എണീച്ചിന്. ഞാൻ എന്നിട്ട് പാലിനെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾക്ക് അപ്പുറം അടുക്കള പാല് തുറന്നിട്ടുണ്ട്, ഇത് അടച്ചിട്ടുണ്ട്, ഇത് പൂട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചാരി വെച്ചതേ ഇത് അതേപോലെ പൂട്ടി വെച്ചു. ഞാൻ പൂട്ടി കണക്ക് തന്നെ ഉണ്ട്. അവിടുന്ന് അടുക്കള പോകുമ്പോൾക്ക് അത് പാതൽ തുറന്നിട്ടില്ല. അത് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ചു. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് കുട്ടിയുടെ മൊഴി. കണ്ണിനും കഴുത്തിനും പരിക്കുള്ള പെൺകുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന് കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിക്കായി അന്വേഷണം പുരോഗമിക്കുന്നത്. കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസ്, ജില്ലാ പോലീസ് മേധാവി P. Bijoy തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നു. വീടിനെ കുറിച്ച് അറിയാവുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സംഭവത്തിൽ 1-ലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആലുവയിൽ അടുത്ത കാലത്ത് നടന്നതിന് സമാനമായ ഈ കേസ് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. News 18 കാസർഗോഡ്.